नमस्कार जी सेवन उच्चकोड़ी पंगेड़ानी प्रधानमंत्री नरेंद्र मोदी इन जर्मनी जी सेवन राष्ट्र उच्चकोड़ी पंगेड़ानी जर्मन चांसलर प्रत्येक क्षणमुसरी प्रधानमंत्री नरेंद्र मोदी इन जर्मनी जी सेवन राष्ट्र कानड फ्रांस जर्मनी इटली जपान यूके यूएस तुंग राज्य चल अतिथि राष्ट्रीय जी सेवन उच्चकोड़ी पकड़ो इंड्यु पुमे अर्जंटीन इंडोनेश्य सेनेगल साउथ आफ्रिका तुंग राज्य जी सेवन उच्चकोड़ी पकड़ो प्रधानमंत्री नरेंद्र मोदी इन रे जी सेवन उच्चकोड़ी पकड़ानी जर्मनी इतल अब इन मुदल इवान अद जर्मनी सदर्शन സന്ദർശനം ജി സെവൻ ഉച്ചകോടിയിൽ നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത് പരിസ്ഥിതി ഊർജ്ജം കാലാവസ്ഥ ഭക്ഷ്യസുരക്ഷ ആരോഗ്യം തീവ്രവാദം ലിംഗസമത്വം ജനാധിപത്യം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ തന്ത്രപ്രധാനമായ ചർച്ചകൾ ജി സെവൻ രാഷ്ട്രങ്ങളുമായും അതുപോലെ തന്നെ അതിഥി രാഷ്ട്രങ്ങളായും മറ്റ് അതിഥി രാഷ്ട്രങ്ങളുമായും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട് ഇതോടൊപ്പം ഈ ജി സെവൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി ചർച്ചകളും ചില രാഷ്ട്ര തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നടത്തുന്നുണ്ട് അതോടൊപ്പം ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 6:30 ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മ്യൂണിക്കിലെ ഔഡി ഡോം സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുള്ളത് ഏതാണ്ട് 7000-ൽ അധികം പേർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് കാതോർക്കാൻ ലോകമെമ്പാടും അതായത് യൂറോപ്പിൽ നിന്നും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ പരിപാടിയുടെ തത്സമയ സംരക്ഷണം കാണാനായി ലോകമെങ്ങും ആളുകൾ ഉറ്റുനോക്കുകയാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങ് അത് തത്വമയി ന്യൂസിലൂടെ തത്സമയം കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അദ്ദേഹം വൈകുന്നേരം 6:30 ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ സമയം 6:30 അദ്ദേഹം അഭിസംബോധന ചെയ്യുക ഇനിയും മണിക്കൂറുകൾ ഉണ്ട് ഈ പരിപാടിക്കായി പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ ഓഡി ഡോം സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നു ഇപ്പോഴേ പ്രതിനിധികൾ ഈ സ്റ്റേഡിയത്തിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാനായി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പരിപാടിക്കായി ഇനിയും 5-6 മണിക്കൂറുകൾ ശേഷിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴേ ഈ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ വരുന്ന ഒരവസ്ഥയാണ് ആവേശോജ്വലമായ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജർമ്മനിയിൽ നൽകിയത് അതായത് രാവിലെ നരേന്ദ്രമോദി ജർമ്മനിയിൽ എത്തിയ സമയം മുതൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അദ്ദേഹത്തെ കാത്തിരുന്നിരുന്നു അദ്ദേഹം ഹോട്ടലിൽ എത്തുന്ന സമയത്തും അദ്ദേഹത്തെ കാണാനായി നിരവധി പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു ഇന്ന് തുടങ്ങി 28 വരെ നീളുന്ന ജർമ്മനി സന്ദർശനത്തിനൊടുവിൽ 28-ാം തീയതിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുക മടക്കയാത്രയിൽ അദ്ദേഹം അബുദാബിയിൽ ഒരു ചെറു സന്ദർശനം നടത്തും അവിടെ UAE പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും മുൻ UAE പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ അദ്ദേഹം ഔദ്യോഗികമായ അനുശോചനം അവിടെ രേഖപ്പെടുത്തും ഇതോടുകൂടി 28-ന് വൈകുന്നേരം ോടുകൂടി അബുദാബിയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും എന്തായാലും ഇത് കഴിഞ്ഞ മെയ് മുതൽ 2022 മെയ്ക്ക് ശേഷം ഇത് 2-ാം തവണയാണ് ജർമ്മനിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് കഴിഞ്ഞ തവണ മെയ് 2-ന് അദ്ദേഹം ജർമ്മനിയിലെത്തിയിരുന്നു അന്ന് ഇന്ത്യ ജർമ്മനി ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജർമ്മനിയിലെത്തിയത് 2-ാം തവണ അദ്ദേഹം ജർമ്മനിയിലെത്തുമ്പോൾ ഇന്ത്യൻ സമൂഹവുമായി നടത്തുന്ന കൂടിക്കാഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഈ ചടങ്ങ് ഇന്ത്യൻ സമയം 6:30 വൈകുന്നേരം 6:30 മുതൽ തത്വമയി ന്യൂസിലൂടെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്